നമസ്കാരം ഇമ്മണി വില്ലേ കമ്പിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയാണ് ഒരു ഗ്രൂ ലിനെക്സ് ഓപ്പറേറ്റർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഉബുണ്ടു ലിനക്സ് മിന്റ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇൻസ്റ്റോളേഷൻ സ്റ്റെപ്പ് ഒരുപോലെയാണ് എന്നാൽ ഡെബിയൻ എന്നുള്ള ഇൻസ്റ്റാളേഷൻ കുറച്ച് വേറെയാണ് അത് നമുക്ക് മറ്റൊരിക്കൽ ചെയ്യാം എങ്ങനെയാണ് ലിനക്സ് മിന്റ് അല്ലെങ്കിൽ ഉബുണ്ടു പോലെയുള്ള ലിനെക്സുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ലൈവായിട്ട് ബൂട്ട് ചെയ്യുക ബൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ യു എഫ് ആണെങ്കിൽ യു എഫ് ഐ ബയോസ് ആണെങ്കിൽ ബയോസ് മോഡലിലാണ് കയറേണ്ടത് അത് നമ്മൾ പെൻഡ്രൈ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ നമുക്ക് ബയോസ് മോഡൽ ചെന്നിട്ട് ഓൾറെഡി ഏതെങ്കിലും യു എഫ് ആണെങ്കിൽ യു എഫ് മാത്രം അല്ലെങ്കിൽ ലെഗസി ആണെങ്കിൽ ലെഗസി മാത്രം ഓൺ ചെയ്തിടുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടെ ഒരു വിർച്വൽ മെഷീനിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ലിനക്സ് മിൻഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഒരു ബട്ടൺ എടുക്കാണ് നമ്മളതിൽ പ്രസ് ചെയ്യുക പിന്നെ മുകളിൽ ഒരു വാണിങ് കാണിക്കുന്നത് അത് നമ്മൾ വിർച്വൽ മെഷീനിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഗ്രാഫിക്സ് മരക്കി എടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സാറിനുണ്ടാവില്ല അപ്പോൾ ശരി നമുക്ക് ലാംഗ്വേജ് സെലക്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ മലയാളം സെലക്ട് ചെയ്യാം അതിൽ മലയാളം ഉണ്ട് മലയാളം വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ തൽക്കാലം ഇംഗ്ലീഷിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു കണ്ടിന്യൂ കൊടുത്തു അപ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാം ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ എന്നാണ് അത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിനെക്സിൻ്റെ ഫ്രീ ആയിട്ട് വരുന്ന വെർഷനിൽ പലപ്പോഴും ചില എം ബി ത്രീ പോലെയോ അല്ലെങ്കിൽ ഫ്ലാഷ് വൈഫൈഡ് ഹാർഡ്വെയർ അതിനൊന്നും പാക്കേജ് ഉണ്ടായിരിക്കില്ല അതൊക്കെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആയിരിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി വേണി കൊടുത്താലാണ് വൈഫൈ ഡ്രൈവർ എം ബി ത്രീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ എന്നുള്ള ടിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത്ര ഓപ്ഷൻസ് ആണ് വരിക ഒന്ന് ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ലിനെക്സ് അല്ലെങ്കിൽ അത് ഉപുണ്ടെങ്കിൽ ഉപണ്ടോ ഇത് വിൻഡോസിൻ്റെ കൂടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഈ ഇറേസ് ഡിസ്ക് എന്ന് അടിച്ചാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് മൊത്തം ആയിട്ട് അതിനകത്താണ് ലിനക്സ് ഇൻസ്റ്റാൾ ആവുക അപ്പോൾ ഒരിക്കലും നമ്മൾ അത് ചൂസ് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പോൾ ഇത് ഇത് ഞാനൊരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ വിൻഡോസ് ഡിറ്റക്ട് ചെയ്യുന്നില്ല വിൻഡോസ് ഉള്ള സിസ്റ്റത്തിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഒരു ഓപ്ഷനും കൂടി അഡീഷണൽ ഉണ്ടാവും ഇൻസ്റ്റാൾ ലിനക്സ് അലോങ് സൈഡ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ സി എന്ന് പറയുന്ന പാർട്ടിഷനകത്ത് ഒരു ഫോൾഡർ ആയിട്ടാണ് ഈ ആപ്ലിക്ക ഈ ലിനക്സ് ഇൻസ്റ്റാൾ ആവുക അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കളയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സി ഡ്രൈവ് എടുത്തിട്ട് ആ ഫോൾഡർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് കളയാൻ വേണ്ടി പറ്റും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതും അത്ര നല്ലൊരു മാർഗ്ഗമല്ല അപ്പോൾ ഈ സംതിങ് എൽസ് എന്ന് പറയുന്ന ഒരു മാർഗ്ഗമാണ് സംതിങ് എൽസ് എന്നൊരു ഓപ്ഷനാണ് അത് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇറേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അലോങ് സൈഡ് വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ രണ്ട് ഓപ്ഷനുകളും അല്ലാണ്ട് സംതിങ് എൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു സംതിങ് ജി ബി ഒരു മുപ്പത് ജി ബി സ്പേസ് നമ്മളവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്പേസിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സ്പേസ് ഉണ്ടാക്കിയ ശേഷം മാത്രം നമ്മൾ സംതിങ് എൽസ് തിരഞ്ഞെടുക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെയുള്ള ഡി ഡ്രൈവുകളൊക്കെ കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഇത് വിർച്വൽ ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലത്തൊന്നും കാണുന്നില്ല നേരെ മറിച്ച് നിങ്ങൾ വിൻഡോസ് ഉണ്ടെങ്കിൽ ഈ എസ് ഡി എ വൺ എസ് ഡി എ ടു എസ് ഡി എ ത്രീന്ന് കുറച്ച് പാർട്ടീഷൻസ് ഉണ്ടാവും ആ പാർട്ടിന് നേരെ എൻ ടി എഫ് എസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉദാഹരണത്തിന് വിൻഡോസ് സി ഡ്രൈവ് എന്നുള്ളത് എൻ ടി എഫ് എസ് ആണ് ഡി എന്നുള്ള എൻ ടി എഫ് എസ് ആയിരിക്കും വിൻഡോസിലുള്ളതൊക്കെ എൻ ടി എഫ് എസ് ആണ് ഡ്രൈവ് വരെ അപ്പോൾ അതായത് എൻ ടി എഫ് എസ് ഡ്രൈവുകൾ മറ്റൊതിൽ കാണും അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ സൈസും അതിൻ്റെ എത്ര ജി ബി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ ഡ്രൈവ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഡ്രൈവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഉദാഹരണത്തിന് പുതിയ ഹാർഡ് ഡിസ്ക് വാങ്ങിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനകത്തൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ സന്ദർഭം നമ്മൾ ന്യൂ പാർട്ടിഷൻ ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഓൾറെഡി വിൻഡോസ് ഒരു സാധനത്തിൽ ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിൽ ഓൾറെഡി പാർട്ടീഷൻ ടേബിൾ ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ പാർട്ടീഷൻ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ ഫ്രീ സ്പേസ് എന്ന് കാണാം ഇപ്പോൾ ഇരുപത് ജി ബി ആണ് സെലക്ട് ഇരുപത് ജി ബി ഇവിടെ ഫ്രീ സ്പേസ് ആയിട്ട് കാണുന്നുണ്ട് എന്നാൽ വിൻഡോസ് ഉള്ള സിസ്റ്റത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ഡി വൺ എസ് ഡി ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഉള്ള പാർട്ടിഷൻസോട് ഇപ്പോൾ സി ഡി ഇ ഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും അതിന് പുറമെ നമ്മളൊരു ഫ്രീ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം അല്ലോ ആ ഫ്രീ സ്പേസ് ആണ് ഇവിടെ കാണാം ഇപ്പോൾ ഉദാഹരണത്തിന് അത് ഇരുപത് ജി ബി ആണ് വരുക ആ ഇരുപത് ജി ബി ആണ് ഇവിടെ കാണുന്നത് ഈ ഫ്രീ സ്പേസിനകത്താണ് നമ്മൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായി നമ്മൾ ഇടതു ഭാഗത്തായി കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തുക ഇവിടെ എം ബിയിലാണ് നമുക്ക് കാണിക്കുക ജി ബിയിലല്ലേ അതുകൊണ്ട് തന്നെ ഇരുപതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ജി ബി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എം ബിയിലാണ് ഇതിൻ്റെ കണക്ക് ആയിരം എം ബി ഒരു ജി ബി അപ്പോൾ ഇരുപതിനായിരം എം ബി ഇരുപത് ജി ബി സിമ്പിളാണ് അപ്പോൾ ഇരുപത്തൊന്നായിരം എം ബി ഇവിടെയുണ്ട് നമ്മൾ ഇതിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പ്രൈമറി അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് സ്പേസ് ഒന്ന് കാണും ഇതിൽ പ്രൈമറി ആയിട്ട് ലോജിക്കലായിട്ട് നമുക്ക് ഉണ്ടാക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ജി പി ടി എം ബി ആർ നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൽ എം ബി ആർ പാർട്ടിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നാല് പ്രൈമറി പാർട്ടിഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നാല് പ്രൈമറി പാർട്ടിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പുതിയ ഒരു പാർട്ടിഷൻ ഉണ്ടാക്കാൻ പറ്റില്ല മൂന്നെണ്ണമേ ഉള്ളൂ എങ്കിൽ ഒരെണ്ണം പ്രൈമറി ആയിട്ട് ഉണ്ടാക്കുക ബാക്കി നിങ്ങൾക്ക് ലോജിക്കലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഓക്കെ ബാക്കി എല്ലാം ലോജിക്കലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ പ്രൈമറി ലോചിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഒരു പാർട്ടിഷൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പാർട്ടിഷനാണ് ഉണ്ടാക്കുന്നത് ഇ എഫ് ഐയിലൊക്കെയാണ് യു എ എഫ് ഐ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൾറെഡി ഇ എഫ് ഐ പാർട്ടിഷൻ അവിടെ ഉണ്ടാവും ബൂട്ട് പാർട്ടിഷൻ കല് ഉണ്ടാവും നമ്മളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മൾ ഒരു ആദ്യമായി ഉണ്ടാക്കാൻ പോകുന്നത് റൂട്ട് പാർട്ടിഷനാണ് റൂട്ട് പാർട്ടിഷൻ എന്നുള്ളത് അതിലാണ് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇരുപത് ജി ബി ആയതുകൊണ്ട് തന്നെ ഞാനൊരു പതിനഞ്ച് ജി ബി റൂട്ട് പാർട്ടിഷൻ ആയിട്ട് എടുക്കുകയാണ് മിനിമം ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് ജി ബി എങ്കിലും വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് റൂട്ട് പർഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് എത്രത്തോളം കൂടുന്നോ നൂറ് ജി ബി വരെ ആവാം കാരണം വളരെ ഹെവി ആയിട്ട് യൂസർ ഉപയോഗിക്കാണെങ്കിൽ നൂറ് ജി ബി ഒക്കെ അവിടെ അത്യാവശ്യമാണ് കാരണം ഞാൻ പണ്ട് ഇരുപത് ജി ബി ഉപയോഗിച്ചിരുന്നു പക്ഷേ കുറച്ച് ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് നിറഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നൂറ് ജി ബി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുന്ന സ്പേസ് ഇല്ലെങ്കിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് മിനിമം എന്തായാലും ഇരുപത്തെട്ട് മുപ്പത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പതിനഞ്ച് ജി ബി മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിന് താഴെ യൂസ് ആസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഇ എക്സ് ടി ഫോർ ഇ എക്സ് ടി ഫോറാണ് ഏറ്റവും പുതുതായിട്ടുള്ള സിസ്റ്റം വിൻഡോസിൽ എൻ ടി എഫ് എസ് പോലെ ഇതിൽ ഇ എക്സ് ടി ഫോറാണ് ഇനി മൗണ്ട് പോയിന്റ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും ബൂട്ട് ഹോം ടി ഡബ്ല്യു പി എന്ന് പറഞ്ഞു ഇതിൽ നമ്മൾ സ്ലാഷ് എന്ന് പറഞ്ഞ് കാണുന്ന ഇതാണ് റൂട്ടിന് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ പതിനഞ്ച് ജി ബി നമ്മൾ റൂട്ടായിട്ട് തിരഞ്ഞെടുത്തു ഓക്കെ പ്രസ് ചെയ്തു ഇപ്പോൾ ആ ഇരുപത്തൊന്ന് ജി ബിയിൽ പതിനഞ്ച് ജി ബി എന്തായിട്ട് മാറി റൂട്ടായിട്ട് മാറി അപ്പോഴും നമുക്ക് ആറ് ജി ബിയോളം ഫ്രീ സ്പേസ് അവിടെ കിടക്കുന്നുണ്ട് ഈ ആറ് ജി ബി ഫ്രീ സ്പേസിൽ വീണ്ടും ഞാൻ പ്ലസ് അടിച്ചിട്ട് ഇവിടെ ഇ എക്സ് ടി ഫോറിന് പകരം സ്വാപ്പ് ഏരിയ എന്ന് പറയുന്നൊരു ഉണ്ട് ഇത് സെലക്ട് ചെയ്യുന്നു സ്വാപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് റാമ് ഫില്ലായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരുപാട് പ്രോസസ്സ് ഒക്കെ ഒരുമിച്ച് റാം ഫുൾ റാമ് ഫുള്ളായിപ്പോൾ ഫോർ ജി ബി ആണെങ്കിൽ റാം ഫുൾ ഫുള്ളായിപ്പോയി റാം ഫുള്ളായി പോയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഹാങ് ആയിപ്പോ അപ്പം അങ്ങനെ റാം ഫില്ലാകുന്ന സന്ദർഭങ്ങളിൽ ഹാർഡ് ഡിസ്കിലെ ഒരു പോർഷൻ മെമ്മറിയായിട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള സംവിധാനമാണ് സ്വാപ്പ് ഏരിയ എന്നുള്ളത് അത് സാധാരണ ഗതിയിൽ ഒരു നാല് ജി ബി ഒക്കെ ആണെങ്കിൽ ഒരു നാല് ജി ബി ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് മീൻ ഒരു സ്വാപ്പ് പക്ഷേ നേരം കുറച്ച് ഒരു പതിനാറ് ജി ബിക്ക് ശേഷമുള്ളതെങ്കിൽ സോപ്പ് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല എങ്കിലും ഒരു രണ്ട് ജി ബി ഒക്കെ നമുക്ക് സ്വാപ്പ് കൊടുത്തിടാം അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം ഒരു ജി ബി സോപ്പ് കൊടുക്കണം രണ്ട് ജി ബി റാമൊക്കെ ഉള്ളവർ എന്തായാലും ഒരു നാല് ജി ബി സ്വാപ്പ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നാല് ജി ബി റാമുള്ളവർ ഒരു നാല് ജി ബി കൊടുത്തിടാം പതിനാറ് ജി ബി റാമുള്ളവർ ഇനിയിപ്പോൾ കൊടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒരു ആചാരം എന്നുള്ള രീതിയിൽ രണ്ട് ജി ബി ഒക്കെ എടുത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഹൈബ്രനേറ്റ് ചെയ്യുമ്പോൾ സ്വാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സ്വാപ്പ് അവിടെ വേണം ഇനി അടുത്ത ഫേസ് ഫേസ് ഇതിലഞ്ച് ജി ബി ഉള്ളൂ പക്ഷെ അഞ്ച് ജി ബി പോരാ നമ്മൾ ഹോം ആയിട്ട് പാർട്ടീഷൻ ചെയ്യും ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലെറ്റ് സി നമ്മളിപ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നു നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നു അങ്ങനെയെല്ലാം അങ്ങനെ സേവ് ചെയ്യുന്ന ഫയൽസിനെ കടക്കുള്ള സ്ഥലമാണ് ഹോം എന്നുള്ളത് റൂട്ട് എന്നുള്ളത് നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബൈനറി ഫയലുകൾ അതിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽസ് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കോൺഫിഗറേഷൻ ഫയലുകൾ അതൊക്കെ സേവ് ആകുന്ന സ്ഥലമാണ് റൂട്ട് സ്വാപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞു മെമ്മറി ഫില്ലായി കഴിഞ്ഞാൽ എടുക്കുന്ന റാമാണ് അടുത്തത് ആണ് ഹോം ഈ ഹോമിന് എത്ര കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ യൂസേജ് അനുസരിച്ചിരിക്കും ഉദാഹരണം നിങ്ങൾ ഒരുപാട് ഡൗൺലോഡ് ചെയ്യുകയും അത് സേവ് ചെയ്യുകയും നിങ്ങളുടെ ഫയലുകൾ സൂക്ഷിക്കുകയൊക്കെ വേണമെങ്കിൽ അതിന് എത്ര ജി ബി എടുക്കാമോ അത്ര ജി ബി നമുക്ക് ഇരുന്നൂറ് ജി ബി എടുക്കാണ്ട് ഇരുന്നൂറ് ജി ബി ആയിരം ജി ബി എടുക്കാണ്ട് അത്രയും കൊടുക്കാം അപ്പോൾ എൻ്റെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഇരുന്നൂറ് ജി ബി ഞാൻ ഹോമിന് കൊടുത്തേക്കുന്നത് റൂട്ടിന് നൂറ് ജി ബിയും കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ വിൻഡോസ് അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല ഇതിൽ മാത്രമാണ് ഫയൽസും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഡെമോകത്ത് അഞ്ച് ജി ഉള്ളൂ തൽക്കാലം നമുക്ക് അഞ്ച് ജി ബിന് ഒന്ന് ഹോ ആയിട്ട് പാർട്ടിഷൻ ചെയ്യാം അതിന് വീണ്ടും പ്ലസ് അമർത്തുക ഇ എക്സ്റ്റി ഫോർ മാറ്റേണ്ട മൗണ്ട് പോയിന്റിൽ പോയിട്ട് ഹോം എന്ന് സെലക്ട് ചെയ്യുക ഓക്കെ അമർത്തുക അപ്പോൾ ഈ മൂന്ന് പാർട്ടിഷൻസാണ് നമ്മൾ കാര്യമായിട്ടുണ്ടാക്കേണ്ടത് ഒന്ന് റൂട്ട് രണ്ട് സ്വാപ്പ് മൂന്ന് ഹോം പിന്നെ ബൂട്ട് എന്ന് പറയുന്ന പക്ഷേ ഓൾറെഡി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇ എഫ് ഐ അത് യു എഫ് ഐയിലാണെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ യു എ എഫ് ഐ പാർഷൻ ഉണ്ടാവും അതുകൊണ്ട് അതും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ ഈ റൂട്ട് കാണുന്ന സ്ലാഷ് കാണുന്ന ഇത് ഇൻസ്റ്റാൾ ആവുക നമ്മളത് ചുമ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ എവിടെയാണ് ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നത് ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ലോഡ് ചെയ്യേണ്ട ഗ്രബ് അതെവിടെയാണെന്നുള്ളതാണ് അത് നമ്മൾ ഹാർഡ് ഡിസ്കനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് പ്രസ് ചെയ്യുക ഇതാണ് വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കും ഇന്ന കാര്യങ്ങൾ ഇ എസ് ടി എ ഫോറയുടെ ഫോർമാറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എസ് ഡി അടുത്തത് സോപ്പായിട്ട് ഫോർമാറ്റ് ചെയ്യുന്നു അടുത്തത് ഇ എസ് ടി ഫോർയുടെ ഫോർമാറ്റിയാണ് നിങ്ങൾ ഡാറ്റ ചെയ്താൽ പോകും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു നമ്മൾ നമ്മളെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറകോട്ട് പോയിട്ട് അത് തിരുത്താവുന്നതാണ് തെറ്റൊന്നുമില്ലെങ്കിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഈ ഭാഗം മാത്രമേ ഒന്നും ശ്രദ്ധിക്കേണ്ടതു പാർട്ടിഷൻ ചെയ്യേണ്ട കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അതിനുശേഷം നമ്മൾ നമ്മുടെ രാജ്യം നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയാണ് കൊൽക്കത്തയാണ് നമ്മൾ ടൈം സോൺ ക്ലിക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേറെ രാജ്യത്താണെങ്കിൽ ആ രാജ്യത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ രാജ്യത്തായിട്ട് മാറും നമ്മൾ ഇന്ത്യയാണ് ഇന്ത്യ സെലക്ട് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കാം ഓക്കെ നമ്മൾ കീബോർഡിലെ ഇവിടെ ഏതാണ് സെലക്ട് ചെയ്യാൻ ഇംഗ്ലീഷ് യൂസ് അപ്പോൾ നമുക്ക് കീബോർഡിലെ സെലക്ട് ചെയ്തോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്കിംഗ് അല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്കിംഗ് തന്നെ അല്ലേ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ ചാച്ച പോലെ തന്നെ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം ഇനിയൊക്കെ അങ്ങോട്ട് കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുത്ത് പോകാനുള്ള സ്റ്റെപ്പുകളാണ് കാര്യമായിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം നമ്മുടെ ഐ ബി സി പാസ്വേഡിൻ്റെ വലിപ്പം ഒക്കെ കാര്യമായിട്ട് വേണം ഇങ്ങനത്തെ ചെറിയൊരു പാസ്വേഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനി റിക്വയർമായി പാസ്വേഡ് ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് വേണമെന്നുള്ളത് കൊടുക്കുക ലോഗ് ഓട്ടോമാറ്റിക്കലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് തന്നെ ലിനക്സ് ഓൺ ആവും പക്ഷേ എപ്പോഴും പ്രശ്നം നമ്മൾ ഈ പാക്കേജും മറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും പാസ്വേഡ് കൊടുക്കാണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ഇതായാലും കണ്ടിക്കുന്നവർക്ക് ഇടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പുതിയ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും മറ്റ് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും പാസ്വേഡ് കൊടുത്ത് സൂപ്പർ യൂസർക്ക് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ റിക്യർ ലോഗിൻ ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ട് കുറേ കാലം കഴിഞ്ഞ് പാസ്വേഡ് മറന്നു പോയാൽ പുതിയൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പാടുവിടും അതുകൊണ്ട് തന്നെ തുറക്കുമ്പോൾ തന്നെ പാസ്വേഡ് ഓൺ ആക്കിയിടുക അടുത്ത് എൻക്രിപ്ഡ് ഹോം ഫോൾഡർ ആണ് ഹോം ഫോൾഡർ എൻക്രിപ്റ്റ് ചെയ്താൽ സെക്യൂരിറ്റി കൂടും എന്നാൽ അതിനനുസരിച്ച് റിസ്കും കൂടും നമ്മൾ വീണ്ടും മാറ്റി ചെയ്യുമ്പോഴൊക്കെ ഫയൽസ് കോപ്പി ചെയ്യാനൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തൽക്കാലം റിക്യർമായി പാസ്വേഡ് ലോഗിൻ മാത്രം ടെക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റോളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഫയലുകൾ കോപ്പിംഗ് തുടങ്ങിയിരിക്കുന്നു ഈ സമയത്ത് നമുക്ക് കുറച്ച് സ്ലൈഡുകൾ കാണാൻ പറ്റും ലിനക്സ് മിൻറ്റിനെ കുറിച്ച് അവർ അവരുടെ അവരെ പൊക്കി പറയുന്ന ചില സ്ലൈഡുകൾ ഏത് വയസ്സാണോ വയസ്സിനനുസരിച്ചുണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുത്താൽ നമുക്ക് നമുക്കതിനെ കാണാൻ പറ്റും ഇതിൽ ബ്രൗസ് ഫയർഫോക്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പോട്ടിഫൈ ഉണ്ട് റിതം ബോക്സ് ഉണ്ട് ഓഡിയോ കോഡക്സുകളുണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കാണാൻ വേണ്ടി വി എൽ സി ഉണ്ട് വീഡിയോ കോഡക്സുകളുണ്ട് വീഡിയോ കോഡക്സിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ ഈ ലിങ്കിലൊക്കെ പോയി കാണുക ഫോട്ടോസ് മാനേജ് ചെയ്യാൻ പിക്സ് ഉണ്ട് ജിംബുണ്ട് ഇംഗ്സ്കേപ്പ് ഉണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ ഉണ്ട് സ്കൈപ്പ് ഈ സാധനങ്ങളൊക്കെ ഓളോഡ് ചെയ്തിട്ടങ്ങ വർക്ക് ചെയ്യാൻ വേണ്ടി ലിബ്രോ ഓഫീസ് റൈറ്റർ കാൾക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ പാക്കേജ് മാനേജർ ഉണ്ട് ഇപ്പോൾ പലർക്കുള്ള സംശയമാണ് ലെങ്ക്സിലെങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം ചില ആളുകൾ കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയും ചില ആളുകൾക്ക് ഇ എക്സി പോലെ സാധനം കിട്ടുമെന്ന് എന്ന് ചോദിക്കും വളരെ എളുപ്പമാണ് നമ്മൾ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് പ്ലേ സ്റ്റോർ വഴി കയറി എടുക്കുന്ന അതേപോലെ തന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയറുണ്ട് അതിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമുള്ളൂ പല രീതിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് വരും വീഡിയോകൾ സീരീസിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് വിൻഡോസ് സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്യാനുള്ള ഉണ്ട് വിർച്വൽ ബോക്സ് അല്ലെങ്കിൽ വൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിൻഡോസ് വിൻഡോസ് ഒന്ന് വിർച്വൽ ബോക്സ് ഉപയോഗിച്ച് വിൻഡോസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം വൈൻ ഉപയോഗിച്ച് ചില വിൻഡോസ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് റൺ ചെയ്യാം കംപ്ലീറ്റ് ആയിട്ടൊന്നും പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് റിട്ടൺ ചെയ്ത് തെർക്കാൻ വേണ്ടി പറ്റും ഓട്ടോമാറ്റിക് അപ്ഡേഷനുണ്ട് നമുക്കത് കൊടുത്താലേ അപ്ഡേറ്റ് ഉള്ളൂ മറ്റേ വിൻഡോസിൻ്റെ പോലെ നമ്മൾ ചോദിക്കാണേൽ വരണമൊന്നും ചെയ്യില്ല നമ്മൾ അപ്ലി ഓക്കെ കൊടുത്താൽ മാത്രമേ ആ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ നമ്മുടെ ഡാറ്റ നമ്മുടെ കാര്യമില്ലാണ്ട് വലിക്കില്ല വലിയ കുഴപ്പമില്ലാണ്ട് വൈറസും കർഷണങ്ങളും ഇതിനകത്ത് മര്യാദ ഇത് വർക്ക് ചെയ്തോളൂ എന്തായാലും നമുക്ക് ഇതൊന്ന് കൂപ്പിയും കഴിയുന്നതെന്ന് വെറ്റിയാം ഇപ്പോൾ ഗ്രബ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് തുറന്നു വരുന്ന സമയത്ത് വരും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് നമുക്ക് വിൻഡോസ് വേണോ ലിനക്സ് വേണോ ഏത് വയസ്സാണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വേറെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലിനെക്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വെക്കുന്നത് ഗ്രബിലാണ് ആ ഗ്രബാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ടെസ്റ്റിംഗ് അടിക്കാം ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ കണ്ടിന്യൂ നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാലും ടെസ്റ്റിംഗ് ഒക്കെ തീർന്നിട്ട് റീസ്റ്റാർട്ട് അടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാം പെൻഡ്രൈവൊക്കെ കൂലി മാറ്റി നമുക്ക് റീസ്റ്റാർട്ട് അടിച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ലോഗി ലോൺ ഓൺ ആയിട്ട് വരും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു ആ സന്ദർഭത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ മെയിൻ എടുക്കാം ആപ്ലിക്കേഷൻസ് ഏതിലൊക്കെ റൺ ചെയ്യാം കാൽക്കുലേറ്ററൊക്കെ ഉണ്ട് ഇത്തരത്തിൽ ഏതൊരു സോഫ്റ്റ്വെയർ നമുക്ക് റൺ ചെയ്ത് നോക്കാവുന്നതാണ് അതിനകത്ത് ഇതെല്ലാം ഉപയോഗിച്ച് നോക്കി തീമുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഇനി റീസ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ലിനക്സ് വർക്കിംഗ് ആയി അപ്പോൾ ലിനക്സിൽ ഇൻസ്റ്റലേഷൻ നമ്മൾ തീർത്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കോൺഫിഗറേഷനും മറ്റു കാര്യങ്ങളും മറ്റു പല വിവിധ ഡിസ്റ്റോകളെ കുറിച്ചിട്ടും ടെർമിനലിനെ കുറിച്ചും മറ്റു ഫയൽ സിസ്റ്റങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എങ്ങനെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിൻഡോസിനോട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കാണ് മറ്റൊരു വിഷയമായിട്ട് മുന്നിൽ വിളിക്കാൻ പറ്റി ഉടൻ തന്നെ എത്തും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ